നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ ആഴിമകളുമൊരുമിച്ചൊരുകട്ടിന്മേലന്നേരം ഏഴാം മാളിക മുകളിലിരുന്നരുളും ഏഴു രണ്ടു ലഘുവാഴിയായ തമ്പുരാനെത്രയും താഴെ തൻ്റെ വയസ്സിനെ ദൂരത്തു കണ്ടു കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടു തരിയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരകീണ മുദ്രയും മുഖരമായ പൊളിക്കൂടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചെല്ലും അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടു തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ നാരായണ 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 രാധാ ഗോവിന്ദ പള്ളി മഞ്ചത്തിന്നു വെക്കമുത്ഥാനം ചെയ്തിരുപക്കമുള്ള പരിജന തോടുകൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴത്തെഴുന്നള്ളി പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്നിച്ചു നിന്നു പാരാവാര കൽപ്പരിവാരത്തോടുകൂടി ഭക്തപാരായണനായ നാരായണനാശ്ചര്യം പാരാതെ ചെന്നെതിരേറ്റു കുചേലനെ ദീനദയാ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ മാറത്തു വിയർപ്പു വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഢം പുണർന്നു കൂറുമൂലം തൃക്കൈ കൊണ്ടു കൈവീടിച്ചു കൊണ്ടു വരി കേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ വള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു തുള്ളിയും പാഴിൽ പോകാതെ പാത്രങ്ങളിലേറ്റു തീർത്ഥം ഉള്ളതുകൊണ്ടു തനിക്കുമാർക്കും തളിച്ചു നന്ദനും വാസുദേവർക്കും യശോദയ്ക്കും ദേവകിക്കും നന്ദനനാം മുകുന്ദൻ തൻ ഭക്തനെ താനേ ചന്ദനവും പൂയിപ്പിച്ചു പൂജിച്ചു പോലിത്തം ഹരി ചന്ദനയവ കുസുമ ദീപാദി കൊണ്ടും ഭർതൃഭാവമറിഞ്ഞിട്ടു ലക്ഷ്മി ഭഗവതി താനും ഭദ്രമായ താലവൃന്ദമെടുത്തു ചെമ്മേ ഭക്തനാമതിഥിക്കധിശ്രമം കളയുവാൻ വസുഭദ്രനോടും കൂടി നിന്നു വീശിത്തുടങ്ങി നാരായണ 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 രാധാ ഗോവിന്ദ
നാരായണ 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 രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ.